മോളെ സ്നേഹിക്കാൻ തുടങ്ങിയതിനു ശേഷം കുറച്ചൊക്കെ മോളുടെ സ്വഭാവത്തിന് മാറ്റം വന്നു. പിന്നെ അവൾക്ക് നിങ്ങളേക്ക് ജീവനായി. ആ സ്നേഹമാണ് ഇപ്പോൾ അവൾ പ്രകടമാക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴവൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് പരിഹാരം കാണുന്നു. ഒറ്റയ്ക്ക് ഇരിക്കാനോ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കാനോ മോൾക്ക് അവസരം കൊടുക്കരുത്. എന്റെ ബാലം കൂടെ അരികി വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾക്കൊരു മാറ്റം വന്നേനെ. ഇടയ്ക്ക് രോഗം ചെറുതായി തളർത്തുന്നുണ്ടെന്ന് പറഞ്ഞു. ചെറിയ ട്രീറ്റ്മെന്റിലാണെന്നും. ശരിക്കും ആണോ? ട്രീറ്റ്മെന്റ് നിസ്സാരമാണെങ്കിൽ ഇങ്ങനെ ബാലം വരാതിരിക്കുവോ? അകന്നു കഴിയുമോ? എന്നെ പോലെ മറ്റെല്ലാവരെയും പോലെ ജയന്റെ കുഞ്ഞിനെ അടക്കി പിടിക്കാൻ ആഗ്രഹിക്കുന്നവനാ. എന്നിട്ട് ആ കുഞ്ഞു വന്നെന്നറിഞ്ഞപ്പോ അവൻ മാത്രം വരുന്നില്ല. എന്താരുണ്, മോന് സീരിയസ് ആയിട്ടെന്തെങ്കിലും? ഏയ്, ഒന്നുമില്ല സർ, ഒന്നുമില്ല. ബാലൻ ഇവിടെ ഹാപ്പിയാണ്. എങ്കിലും ഇവിടെ പെട്ടെന്ന് വന്നാൽ തുടരുന്ന ട്രീറ്റ്മെന്റ് മുടങ്ങുന്നൊരു ഭയം. ആ, വിശ്വസിക്കുക. നേരം കാത്തു കഴിയുന്നവരെ അവഗണിച്ച് നേരം തീരാത്തവരെ വിളിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ദൈവത്തിന് ചിലപ്പോഴൊക്കെ. അതാ പേടി. പോയിട്ട് വരട്ടെ മോനെ. അഭിയേട്ടന്റെ വിശ്വാസം അതാണെങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി പറ. എന്റെ പിന്നിൽ നിന്നവൻ ചെറുതായി ഒന്ന് തള്ളിയിരുന്നെങ്കിൽ ഞാൻ വീഴുമായിരുന്നു. എന്നെ ഒരു നിമിത്തം പോലെ അവിടേക്ക് വന്ന് രക്ഷിച്ചത് ഗായത്രിയ. അവള് വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ തമ്മിൽ കാണുമായിരുന്നു. ഇങ്ങനെയല്ല എന്റെ നിർജീവമായ ശരീരം. നീ എന്തൊക്കെ പറഞ്ഞാൽ ഇതിൽ എന്തോ ചതിയുണ്ട് ബാല. അവള് സൈലന്റ് ആയിട്ടിരുന്നിട്ട് നിന്നെ കൊല്ലാനാ നോക്കുന്നത്? എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചോ? എന്നാൽ അവള് കേൾക്ക എന്തിനാ സ്വന്തം സംശയങ്ങൾ ഓരോന്നായി ഉച്ചത്തിൽ വിളിച്ച് പറയുന്നത്? അറിയേണ്ടത് അവൾ അറിയണം. മാറിപ്പോകുന്നെങ്കിൽ പോണം. വീട്ടിൽ അച്ഛനും അമ്മയും അറിഞ്ഞ എന്തായിരിക്കും പ്രതികരണം എന്ന് പറയാൻ പറ്റില്ല. ഡോക്ടറായിരുന്നു, അറിഞ്ഞു കാര്യങ്ങളൊക്കെ. അറിഞ്ഞു. നല്ല സങ്കടം തോന്നി. അഭി ബ്രില്യന്റ് ആയൊരു പോലീസ് ഓഫീസറായിട്ടും ഗായത്രി ഇങ്ങനെ സംശയിക്കുന്നത് ശരിയല്ല. നിങ്ങൾക്ക് നിസ്സാരമായിട്ട് ഊഹിക്കാവുന്നതേ ഉള്ളൂ അവിടെ നടന്നെന്താണെന്ന്. അങ്ങനെ ഊഹിക്കുമ്പോഴും ഡോക്ടറുടെ വെളിപ്പെടുത്തലുകൾ ഉള്ളിലൊരു ബോംബായിട്ട് കിടക്കുക. അനിയത്തി ചേച്ചിയെ സ്നേഹിക്കുമ്പോഴും എപ്പോഴെങ്കിലുമൊക്കെ അവൾ പഴയ അപകടകാരിയെ പെണ്ണായി മാറാവുന്ന ഡോക്ടറുടെ വാക്കുകൾ മനസ്സിൽ അലയടിക്കുക. നടക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം തുറന്നു പറഞ്ഞതാണ് എനിക്ക് പറ്റിയതിട്ട്. അങ്ങനൊരു മാറ്റം ഗായത്രിയിലുണ്ടാവാം. ആ സമയം അവൾ ബാലയെ അപായപ്പെടുത്തും എന്നതിലുപരി അവൾ അവൾക്ക് തന്നെ ഭീഷണിയാവാനാണ് സാധ്യത. എന്നുവെച്ചാൽ അന്നത്തെ പോലെ നിരാശ ബാധിച്ച അവൾ സൂയിസൈഡിനെ കുറിച്ചും ചിന്തിക്കാമെന്നു. അതുകൊണ്ട് ബാലയെ ഗായത്രിയിൽ നിന്ന് അകറ്റുന്നതും അവളെ കൊല്ലുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ട് ഇനിയും പരീക്ഷണത്തിന് നിൽക്കണോ?
ഗായത്രി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത് ഒരു വശം അങ്ങനെ അല്ലെങ്കിലോ സംഭവിക്കുന്നത് മറിച്ചാണെങ്കിലോ അവളുടെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്നവളോടാണ് അവൾ വാശി കാണിക്കുന്നെങ്കിലോ അവിടെ നഷ്ടം എനിക്കല്ലേ അതെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ രണ്ടാളും പങ്കാളികളാണ് ഒന്നിച്ച് ഒരു തീരുമാനം എടുക്കുക എന്നാൽ ആ തീരുമാനത്തിൽ പൊലിഞ്ഞു പോകുന്നത് ഗായത്രിയാണെങ്കിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ പോലെ ഗായത്രിയെ സ്നേഹിക്കുന്ന ബാലമോൾക്ക് അത് താങ്ങാനാവില്ല പിന്നെ നിങ്ങളുടെ ലൈഫിലും അതൊരു കുറവായിരിക്കും എന്നും ചിലപ്പോൾ അനീതി കൊല്ലാൻ കാരണക്കാരായവരെ മോള് വെറുത്തെന്നും വരാം ഇത് ഒരുതരം മാനസിക പ്രശ്നമാണ് അഭി അത് തിരിച്ചറിയണം അതിലുപരി ഗായത്രി ഇവിടെ കുറ്റക്കാരിയാക്കരുത് അഭി അവൾ തീർത്തും ഇന്നസെന്റ് നിസ്സഹായ തകർന്നവളെ ഇല്ലാതാക്കാൻ അഭിയുടെ വാക്കുകൾ സഹായിക്കും ശരി ശരി മോളെ എനിക്ക് പോണം എന്റെ വീട്ടിലേക്ക് അവളെ ഞാൻ അങ്ങനെ ഒറ്റപ്പെടുത്തില്ല എടാ അവരൊക്കെ അങ്ങനെ പലതും പറയും അവള് സ്വപ്നം കണ്ടെന്ന് കണ്ടു കാണും നിന്റെ ഭാര്യ മരിച്ചു കിടക്കുന്നത് അവരൊക്കെ പറയുന്നതിലും ന്യായമില്ല അമ്മേ ആ സമയത്ത് അവൾക്ക് അവിടേക്ക് പോകാതിരിക്കാമായിരുന്നു അങ്ങനെയെങ്കിൽ ബാല താഴ്ചയിലേക്ക് പോയനെ ഇതൊക്കെ ഗായത്രിയുടെ ഒരു ഡ്രാമയാണെങ്കിലോ എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കാനുള്ള ഒരു അടവ് എന്താ അങ്ങനെ ആയിക്കൂടെ നമ്മൾ എന്തിനാ ഇങ്ങനെ കാട് കയറുന്നത് ഹോസ്പിറ്റലിൽ നിന്നും നീ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണം ഇനി ഇവിടെ കഴിഞ്ഞാ മതി ബാല ഗായത്രിയുടെ ഭാഗത്താണ് ന്യായമെന്ന് വിശ്വസിക്കുന്ന ബാല അതിന് സമ്മതിക്കില്ലമ്മേ ഞാൻ ഗായത്രി ഹോസ്പിറ്റലിൽ നിന്ന് ആട്ടിയെ വിട്ടത് അതിന് തന്നെ എന്നെ ഒരുപാട് വിമർശിച്ചു ബാല നന്നായി ഉടക്കി അവൾ അടിയുറച്ച് വിശ്വസിക്കുന്നു ഗായത്രി തെറ്റുകാരിയല്ലെന്ന് ലോകത്ത് ഇങ്ങനെ ഒരു പെണ്ണ് കാണില്ല അനീതിയുടെ കണ്ണീരൊപ്പാൻ നടക്കുന്ന ഒരുത്തി അവസാനം ഒപ്പിയൊപ്പി അവക്ക് കണ്ണീരൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല ദേ സത്യം പറയാലോ വേണ്ടായിരുന്നു ഈ ബന്ധം സ്നേഹിക്കാൻ അറിയാവുന്നവളാ ബാല എന്നാ അത് കൂടിപ്പോയാലും കുഴപ്പോ അതിന്റെ ദോഷഫലങ്ങളാ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മ പറഞ്ഞ പോലെ ബാല ഇവിടേക്ക് കൊണ്ടുവരാൻ കഴിയില്ലേ മോനെ വന്നിട്ട് എന്തിനാച്ച ഏത് നേരവും അയാളുടെ മനസ്സ് അവിടെയായിരിക്കും ഗായത്രിയെ കുറിച്ച് ഓരോന്ന് പറഞ്ഞ് നമ്മൾ അലട്ടുകയും ചെയ്യും ഈ സമയത്ത് ബാലയ്ക്ക് സമ്മർദ്ദം കൊടുക്കാൻ പാടില്ല അതുകൊണ്ട് കടുത്ത തീരുമാനങ്ങളൊന്നും വേണ്ട പക്ഷേ അങ്ങനെ നമ്മളെല്ലാം വിട്ടുകൊടുക്കുമ്പോൾ അതുകൊണ്ട് നമുക്കൊരു നഷ്ടം വരരുത് ജീവിതകാലം മുഴുവൻ പറ്റിപ്പോയ ഒരു പിഴവിനെ കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ടിയും വരരുത് ബാലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടാവില്ല അതെനിക്കറിയാം ഒറ്റ മോനല്ലേ നീ നിനക്ക് കുടുംബം വേണം കുട്ടികളും എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ ജീവിക്കേണ്ടി വരുന്നത് നിരാശയായിരിക്കും
തൽക്കാലം രക്ഷപ്പെട്ടു. അതൊരു ആശ്വാസമായിട്ടെടുത്ത് വീണ്ടും കുഴപ്പത്തിൽ ചെന്ന് ചാടാതിരുന്നാ കൊള്ളാം. ഗായത്രി മോള് മുകളിലുണ്ട്. മോൾ ആകെ അപ്സെറ്റ് ആണ്. അതിലും അപ്സെറ്റ് അബി. ഗായത്രി മോള് ഇവിടേക്ക് വന്നതില് അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല മുത്തശ്ശ. മോള് ആ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോ ജീവനോടെ കാണില്ലായിരുന്നു എന്നുള്ള ബോധം എനിക്കുണ്ട്. അതുകൊണ്ട് അരുണങ്കളുടെ വാക്കുകൾ മാത്രമേ ഞാൻ കണക്കിലെടുക്കുന്നുള്ളൂ. എങ്കിലും അഭിമോൻ പ്രശ്നം ഉണ്ടാക്കുമോ മോളെ? അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ശരി എവിടെയാണോ അതിനൊപ്പം നിൽക്കണമെന്ന മുത്തശ്ശൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അത് തന്നെയാ ഞാൻ ചെയ്യാൻ പോകുന്നതും. ഞാൻ നേരിട്ട് അനുഭവിച്ച സത്യങ്ങൾക്കപ്പുറമല്ല മറ്റുള്ളവര് പറയുന്ന വാക്കുകളും അവരൂഹിച്ചു പറയുന്ന കാര്യങ്ങളും. സത്യം പറഞ്ഞ ഗായത്രി മോൾ ഇവിടെ ഉണ്ടെന്നറിഞ്ഞത് തന്നെ മഹാഭാഗ്യവാ. എന്നുവെച്ച് അഭിയേട്ടൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അവിടുന്ന് ഇറങ്ങി ഓടിയ മോള് എന്തേലും കടുങ്കൈ ചെയ്യുമോന്ന് ഞാൻ ഭയന്നിരുന്നു. കടുത്ത നിരാശയും ഒറ്റപ്പെടലും ഒന്നും മോൾക്ക് പാടില്ല. അങ്ങനെ വന്ന മോള് വീണ്ടും അപകടത്തിലേക്ക് പോവും. മരണത്തെ പറ്റി അവൾ ചിന്തിക്കും. അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ പോയി അവളെ കാണേണ്ടി വരും. മോൾ എന്നോട് പറഞ്ഞിരുന്നു ഇന്നലെ രാത്രി ഒരു ദുസ്വപ്നം കണ്ടെന്ന്. ആ ഭയം കൊണ്ടാ ഓടി അവിടേക്ക് വന്നത്. പറഞ്ഞു എന്നോടെല്ലാം. എന്നാലത് പലരും മനസ്സിലാക്കുന്നില്ലല്ലോ. ഇക്കണക്കിന് മോൾ അവിടേക്ക് വരുമ്പോ ഞാൻ താഴ്ചയിലേക്ക് പോയിരുന്നെങ്കിലോ? എങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ? ഇനി ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ദൈവേ ആ നേരത്ത് ആ പാവത്തിനെ പ്രതിയാക്കരുത്. എനിക്കൊപ്പം അവൾക്ക് ജീവിക്കണമെന്ന് വാശി പിടിക്കുന്നത് എന്നെ കൊല്ലാനല്ല, എന്റെ തണല് അവൾക്ക് അത്രയ്ക്ക് ആഗ്രഹമുള്ളതുകൊണ്ടാ. അതുകൊണ്ട് ഇനി എനിക്ക് ഭയമില്ല എന്റെ അനിയത്തിയെ. ശേഖരനാണ് പ്രതിയെന്ന് തോന്നുന്നു മോളെ. മുത്തശ്ശനും കൊച്ചുമകളും തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടോന്ന് പറയാൻ പറ്റുമോ മോളെ? ഒന്ന് നിർത്ത ശ്രീമമ്മ. അങ്ങനെ എന്നെ അവൾ കൊല്ലുന്നെങ്കിൽ അങ്ങ് കൊല്ലട്ടെ. ഞാൻ മരിച്ചാലും തെറ്റിദ്ധാരണയുടെ പുറത്ത് അവളെ കുരുതി കൊടുക്കാൻ ഞാനില്ല. ശ്രീ, മോള് പറയുന്നതാ സത്യം. അതുകൊണ്ട് ഗായത്രി മോളെ ഇനി ക്രോശിക്കരുത്. മോളെ
ഞാൻ കരുതി ഇനി ചേച്ചി അഭിയട്ടൻ ഇവിടേക്ക് വിടില്ല എന്ന് വിട്ടില്ലെങ്കിലും ഞാൻ വരും മോളെ സത്യേട്ടം ഞാൻ പറഞ്ഞത് സത്യോ ചേച്ചി ഞാൻ നിരപരാധിയാ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല അഭിയന്റെ ഭാര്യയായി പോയതുകൊണ്ട് നിങ്ങൾ തമ്മിൽ വേർപിരിക്കാൻ ചേച്ചി അപായപ്പെടുത്താനും ആഗ്രഹിച്ചിട്ടില്ല അതെനിക്കറിയാം മോളെ പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് അതേപ്പറ്റി പറയുന്നത് അങ്ങനെ ചിന്തിക്കുന്ന എന്തിനാ എല്ലാവരും എന്നെ ശത്രുവിനെ പോലെ കാണുന്നു ഞാൻ കൂടെ കൂടിയിരിക്കുന്നത് ചേച്ചി കൊല്ലാനാണെന്ന് ചിന്തിക്കുന്നു ആര് വേണമെങ്കിലും അങ്ങനൊക്കെ ചിന്തിച്ചോട്ടെ എന്തും പറഞ്ഞോട്ടെ ഞാൻ ആ വഴിക്ക് പോവാതിരുന്ന പോരെ സത്യം പറ ചേച്ചി ചേച്ചിക്ക് സംശയമുണ്ടോ ഞാൻ ചേച്ചി എന്തെങ്കിലും ചെയ്യുമോ പിന്നെ അരുൺ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിൽ കിടക്കുന്നുണ്ട് ആ സിമ്പതിയുടെ പുറത്താണോ ചേച്ചി എന്നെ കാണാൻ വരുന്നത് ഇഷ്ടമല്ലെങ്കിലും എനിക്കിപ്പം താമസിക്കുന്നത് ഏയ് ഒരിക്കലും അല്ല മോളെ ഞാൻ ഭയന്നിരുന്നു ഞാനും അഭിയേട്ടനും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞു എന്നറിയുമ്പോൾ മോള് വയലന്റായി എന്തെങ്കിലും ചെയ്യുമെന്ന് ഞാൻ മാത്രമല്ല എല്ലാവരും കരുതിയിരുന്നു അതെല്ലാവരുടെയും ഉറക്കം കെടുത്തിയിരുന്നു എന്നാൽ ഇപ്പം അതല്ല സ്ഥിതി അരുൺ ഡോക്ടറുടെ ഉപദേശം കേട്ടതിന് ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന നിന്നെ എനിക്ക് വിശ്വാസമാ ജീവന അതൊരാള് പെട്ടെന്ന് എന്തെങ്കിലും വന്ന് പറഞ്ഞ മാറിപ്പോകുന്ന ഒന്നല്ല എന്നെ വിശ്വസിക്ക് ഞാൻ പറയുന്നതൊക്കെ പൊള്ളയായ കാര്യങ്ങളാണെന്ന് കരുതാതിരിക്ക ആ കുന്നിന്റെ മുകളിൽ നിന്നും ശരിക്കും മോൾ എന്നെ രക്ഷിക്കുകയായിരുന്നു അതെനിക്കറിയാം ഞാനെല്ലാം നേരിട്ട് അനുഭവിച്ചവളാ അതിനപ്പുറം ഇനി ആരും ഒന്നും എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല മോൾ എന്തെല്ലാം കഴിച്ചോ ഇല്ല എന്നാ വാ കഴിക്കാം ഒന്നിച്ചിരിക്കാം വാ എനിക്കൊരു കുഴപ്പമില്ല എന്തേലും പറ്റിപ്പോയേനെ ഗായത്രി മോൾ അരികിൽ ഉണ്ടായിരുന്നതുകൊണ്ടൊന്നും സംഭവിച്ചില്ല അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസമുള്ളതുകൊണ്ടാ ഇപ്പൊ വിളിക്കേണ്ടി വന്നത് വിളിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അതുകൊണ്ട് സാർ ഇനി മൊബൈൽ വെച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക് ഗുഡ് നൈറ്റ് അഭിയടനെ വിളിച്ചത് അല്ലേ അതെ മോളെ പാവം ആളിനെ ഉറക്കുന്നായിരുന്നില്ല അല്ലേ അതൊന്നും മോള് കാര്യമാക്കണ്ട ജയിൽപ്പുള്ളി ആയവര് ഒരിക്കൽ കള്ളനാ വേണ്ടി വന്നവര് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി അവർ പിന്നെ എത്ര നന്നായാലും ജനത്തിന്റെ കണ്ണിൽ അങ്ങനെ തന്നെയാ ഇവിടെയും അതാ സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞതൊക്കെ മറന്നിട്ടും ഒരു കൊലയാളിയുടെ മനസ്സുമായി നടക്കുന്ന ഒരു പെൺകുട്ടിയാ അവർക്കൊക്കെ ഞാൻ മോൾ അതൊന്നും കാര്യമാക്കണ്ട സത്യമോ ചേച്ചി ചേച്ചിക്കൊരു അപകടം വരാൻ പോകുമ്പോ
അതിനു മുന്നോടിയായി ചില കാഴ്ചകൾ ഞാൻ കാണുന്നു. അതുകൊണ്ടാ കഴിഞ്ഞ രാത്രി ഒരു സ്വപ്നത്തിലൂടെയാണെങ്കിലും അപകടം എന്നെ അറിയിച്ചത്. സത്യോ ചേച്ചി, ചേച്ചിക്ക് ഒരു അപകടം വരാൻ പോകുമ്പോ അതിനു മുന്നോടിയായി ചില കാഴ്ചകൾ ഞാൻ കാണുന്നു. അതുകൊണ്ടാ കഴിഞ്ഞ രാത്രി ഒരു സ്വപ്നത്തിലൂടെയാണെങ്കിലും അപകടം എന്നെ അറിയിച്ചത്. അതുപോലെ ചേച്ചി വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോ എന്തോ എന്റെ ഹൃദയത്തിൽ നിന്ന് അടർന്നു പോകുന്ന പോലെ ഒരു തോന്നലായിരുന്നു. അതുകൊണ്ടാവണം അപ്പോ ഒരാളുടെ ഫോൺ വന്നതും അയാളുടെ സംസാരത്തിൽ എനിക്കെന്തോ പന്തികേട് തോന്നിയതും. ഞാൻ ഇനി എങ്ങനെയാ പറയണ്ടേ? ഏത് ദൈവത്തെ പിടിച്ച സത്യം ചെയ്യണ്ടേ? എനിക്ക് എന്റെ ജീവനേക്കാൾ വിലപ്പെട്ടത് എന്റെ ചേച്ചിയെന്ന് അതെങ്ങനെയൊന്ന് ബോധ്യപ്പെടുത്തണ്ടേ? ഞാൻ അതിനുവേണ്ടി എന്റെ ശരീരം കത്തിച്ച മതിയോ? അഗ്നിയിൽ ദഹിച്ച അപ്പോഴെങ്കിലും എല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കോ. മോളെ, ചേച്ചിക്കും ചേച്ചിക്കും എന്നെ സംശയമുണ്ടോ? ഞാൻ ചേച്ചിയെ കൊല്ലുമോ? നിയന്ത്രിക്കും വയ്യ. തെറ്റ് ചെയ്യാതെ പഴകേക്കേണ്ടി വരുന്നതിന്റെ വേദന ഞാൻ അറിയുന്നുണ്ട്. അതിന്റെ ആഴം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മോള് വന്ന് കിടക്ക്. ചേച്ചിയുടെ ഹൃദയമെടുപ്പ് നിലയ്ക്കാൻ ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ മരണപ്പെട്ടാലും ചേച്ചി ആപത്തിൽ പെടരുതെന്ന ആഗ്രഹം. മോളെന്താ അതിരാവിലെ എന്നെ എന്തിനാ ഇങ്ങനെ കൊല്ലുന്നേ? എന്റെ സമാധാനം കളയുന്ന എന്തിനാ? ഞാൻ ഇവിടുന്ന് മാറി നിന്നാലും പിന്നാലെ വരും ശല്യം ചെയ്യാൻ. എന്തിനാ ഇന്നലെ അവിടേക്ക് വന്നത്? വല്യമ്മയോട് സംസാരിച്ചിട്ട് പോയത് എന്തിനാന്ന്? ആ സമയത്ത് ഒരു മരണ വാർത്ത അറിയാനുള്ള ആകാംക്ഷ ഉണ്ടായി കാണും മനസ്സിൽ, അല്ലേ? എന്റെ മോളെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എനിക്കറിയാത്തതല്ലല്ലോ എന്റെ മുത്തശ്ശന്. കൊല്ലാൻ ആളെ വിട്ടു, എന്നാൽ ആ മരണം ഞാൻ തന്നെ തട്ടിമാറ്റി. ഞാൻ ഇന്ന് ആരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയല്ല, ആരുടെ നാശം കൊതിക്കുന്നവളും അല്ല. കഴിഞ്ഞ കാലമൊക്കെ മറന്ന് ജീവിക്കുന്നവളാ. എന്റെ ചേച്ചി ജീവനെ കരുതി സ്നേഹിക്കുന്നവളാ. അങ്ങനെയുള്ള എന്നെ വീണ്ടും തകർക്കല്ലേ, മരണത്തിലേക്ക് പറഞ്ഞു വിടല്ലേ.
മോളിപ്പോ ഒന്നും അറിയാത്ത ഞങ്ങളെയാ ക്രൂശിക്കാൻ ശ്രമിക്കുന്നത്. അവിടെ ഇവനൊന്ന് വന്നതിന്റെ പേരിൽ ഇവൻ പ്രതിയാവോ? ആവും. എന്തിനു മുത്തശ്ശൻ അവിടേക്ക് വന്നത്? അവിടെ ഉള്ളവരെ വെറുത്ത് കഴിയുന്ന മുത്തശ്ശന് അവിടേക്ക് വരേണ്ട കാര്യമില്ല. പിന്നെന്തിനാ വന്നത്? ദേ പറയാതെ വയ്യ. ശരിക്കും എന്റെ ശാപമാ മുത്തശ്ശൻ. എന്റെ മനസമാധാനം കളയാതെ എന്നെ ഇത്തിരി വിഷം തന്നു കൊല്ലാമോ? പൊങ്ങി കിട്ടും. മോളെ, അങ്ങനെ അനിയത്തെ തൃപ്തിപ്പെടുത്താൻ ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ ആ ബോധത്തോടെ വേണം ഓരോന്ന് ചെയ്യാൻ. ഇവിടെ മോളുടെ ഹസ്ബൻഡിനോടല്ല ഗായത്രി മോളുടെ ആരാധന, മോളോട്. ഞാൻ മരിക്കാൻ പോയപ്പോ ബാലേച്ചി ആ സമയത്ത് അവിടെ വരരുതായിരുന്നു.